ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിക്കാൻ പറ്റുന്ന ഒരു പാലിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാമോ? അതായത് അതിൻ്റെ പേരാണ് സ്പിറുലിന. അപ്പോൾ എന്താണ് സ്പിറുലിന? എന്തുകൊണ്ടാണ് ഭൂമിയിൽ സൂപ്പർ ഫുഡായി സ്പിറുലിന അറിയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് സ്പിറുലിന നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ഭാഗമാക്കണമെന്ന് പറയപ്പെടുന്നത്? ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്പിറുലിന എന്ന് പറയുന്നത് ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ്, അഥവാ ഇതൊരു പായലാണ്. കടലാമകൾ 350 വർഷം ജീവിച്ചിരിക്കുന്നതിന് കാരണം ഇത് ആഹാരമാക്കുന്നത് കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത്. സ്പിറുലിനയുടെ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കോടിക്കണക്കിന് ആളുകൾ ഇന്ന് ലോകത്താകമാനം ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. നാസ ഇതിനെ നല്ലൊരു ഹെൽത്തി ഫുഡായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പോഷകാഹാരക്കുറവിന് പരിഹാരമായി ലോകാരോഗ്യ സംഘടനയും ഐക്യരാഷ്ട്രസഭയും കണ്ടെത്തിയ നല്ലൊരു ഭക്ഷണമാണ് സ്പിറുലിന. സ്പോർട്സ്മാൻമാർ, അത്ലറ്റിക്സ്, അതേപോലെ തന്നെ എല്ലാ തരം ഗെയിമിംഗിൽ ഉൾപ്പെടുന്നവരും ഇന്ന് ഇതുപയോഗിച്ച് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ ഇവരെല്ലാം എന്തുകൊണ്ടാണ് ഇതുപയോഗിച്ച് വരുന്നതെന്ന്, എന്തെല്ലാമാണ് ഇതിന് അടങ്ങിയിരിക്കുന്നതെന്നും എന്തെല്ലാമാണ് ഇതിൻ്റെ ഗുണങ്ങളെന്നും നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ? ആദ്യമായി സ്പിറുലിനയിൽ എന്തെല്ലാമാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ മുട്ടയേക്കാളും 6 കൂടുതൽ പ്രോട്ടീനും പാലിനേക്കാൾ 14 കാൽസ്യവും വാഴപ്പഴത്തേക്കാൾ 4 പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ പാലക്കിനേക്കാളും 8 അയണും ക്യാരറ്റിനേക്കാൾ 10 കൂടുതൽ കരോട്ടിനും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ 13 വിറ്റമിൻസ്, അതേപോലെ തന്നെ 13 മിനറൽസ്, 3 നാച്ചുറൽ പിഗ്മെൻറ്റ്സ്, 4 നാച്ചുറൽ ഫൈറ്റോ ന്യൂട്രിയൻസ്, 8 നാച്ചുറൽ കരോട്ടിനോയിഡ്സ്, അതേപോലെ തന്നെ 18 അമിനോയിഡ് ആസിഡ് എന്നിവ അതിൽ അടങ്ങിയിട്ടുണ്ട്. സ്പിറുലിന കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സ്പിറുലിന കഴിച്ചാൽ നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യപ്പെടുന്നു. അതായത് നാച്ചുറലായിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട എനർജി ലഭിക്കുകയും നമ്മുടെ ക്ഷീണമൊക്കെ മാറി നല്ല ആക്റ്റീവായിട്ട് ഫീൽ ചെയ്യപ്പെടുന്നു. രണ്ടാമതായി വെയ്റ്റ് ലോസ്. സ്പിറുലിന ഒരു മൈക്രോ ഫുഡ് ആയതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസിന് വേണ്ടി നമുക്കിത് ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമതായി വരുന്നത് ബൂസ്റ്റിംഗ് മെറ്റബോളിസം. മെറ്റബോളിസത്തെ കറക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നാം കഴിക്കുന്ന ആഹാരം ഈസിയായി ഡൈജസ്റ്റായി നമുക്ക് വേണ്ട നല്ലൊരു എനർജി നമ്മുടെ ശരീരത്തിന് കിട്ടുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ പ്രിവെൻറ്റിങ് ക്യാൻസർ, ഇൻക്രീസിങ് ഇമ്മ്യൂണിറ്റി, അതേപോലെ തന്നെ ഹെയർ പ്രോബ്ലംസ്, ആൻറ്റി ഏജിങ്, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് സഹായകരമാകുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. എന്നാൽ ആവശ്യത്തിന് ഫൈബർ അടങ്ങിയ ഭക്ഷണം അല്ല സ്പൈറലിന്. അതിനാൽ ഇതിനോടൊപ്പം ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കേണ്ടതും ആവശ്യമാണ്. ഒരു ദിവസം 1-3 വരെ സ്പൈറലിന നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്ര അറിവുകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകൾക്കായിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇനിയും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.